ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് മീഷോന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. വളരെ ചീപ്പ് റേറ്റിന് വാങ്ങിച്ച ഐറ്റംസ് ആണ് കേട്ടോ. അപ്പം ഇതെനിക്ക് കയ്യിൽ കിട്ടിയിട്ട് ഒരു 2 weeks അങ്ങനെ ആയിട്ടുണ്ട്. ഇതുവരെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് കണ്ടാൽ നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷേ എനിക്കിത് ഇവരെ അൺബോക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ടൂർ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് അതിന് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇത് റിട്ടേൺ ചെയ്യാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ എന്തായാലും നല്ലതാണെങ്കിലും ചീത്താണെങ്കിൽ പോലും നമുക്കിത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു 1 weekന്റെ ഉള്ളിൽ നമുക്കത് റിട്ടേൺ ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിത് ഇനി റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഐറ്റംസ് ഓപ്പൺ ചെയ്യാം. അപ്പം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് ഇത് രണ്ടുമാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. കണ്ടോ, അൺബോക്സ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് വേഗം പൊട്ടിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷ ഇതിനുള്ളിൽ എന്താണെന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. വേഗം പൊട്ടിക്കാം അല്ലേ. അപ്പം നമുക്ക് വേഗം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത്രയും വലിയൊരു കവറിലാക്കി തന്നിട്ടുണ്ട്. നമുക്കിത് എന്താ നോക്കാം അല്ലേ. കത്രിക 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 ചെയ്യണേ. ഇതെന്താകും എന്താകും എനിക്കറിയാട്ടോ. എന്തായാലും ഞാൻ ഓർഡർ ചെയ്ത അതേ ഐറ്റം തന്നെ ആണോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പൊ ഇതൊരു ബെഡ്ഷീറ്റ് ആണ്, ഡബിൾ കോട്ടിൻ്റെ ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഡബിൾ കോട്ടിന് പറ്റിയത് തന്നെയാണോ എന്നുള്ളത്. കോട്ടൺ ആയാൽ മതി, എന്നാലും നമുക്ക് കിടന്ന് ഉറങ്ങാനും സുഖം ഉണ്ടാവുള്ളൂ. തുണി എന്താ അത്ര വലിയ സുഖമൊന്നും ഇല്ല കേട്ടോ തുണി. എല്ലാവരും പറയാറുണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തുണി അത്ര വലിയ സുഖം ഉണ്ടാവില്ല എന്ന്, പ്യുവർ കോട്ടൺ ആവില്ല എന്ന്. പക്ഷെ ഞാൻ അത്രയും ചീപ്പ് റേറ്റിന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചെന്നുള്ളൂ. ചിലപ്പോൾ ഇത് അലക്കി അത് റെഡി ആകുന്നുണ്ടാവും. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 209 രൂപയാണ് കേട്ടോ. 209 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും തുണി കുറച്ച് മോശമായാലും കുറച്ചൊക്കെ ഒരു ഡബിൾ കോട്ടിനൊക്കെ നമുക്ക് അത്രയും പ്രൈസിന് കിട്ടുമെന്ന് പറയുമ്പോൾ ഒരു ഇതല്ലേ. ഇത് ഇതിൻ്റെ പുറം ഉൾഭാഗമാണ്, ഇതാണ് പുറം ഭാഗം. കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഇത് ഇട്ട് നോക്കിയാലും നമുക്കിത് മനസ്സിലാവുള്ളൂ എത്ര വലിപ്പമുണ്ട് ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ പില്ലോ കവർ വരുന്നത് ഒരു പൊടി, എന്താ അലക്കിയിട്ട് അതിന് ഇടാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പില്ലോ കവർ വരുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഈ തുണി അലക്കിയാലൊരു സുഖം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ എന്താ പറയുക, സ്റ്റിഫേഷൻ അല്ലെങ്കിൽ കഞ്ഞിയൊക്കെ മുക്കുമ്പോൾ ഉണ്ടാവില്ല ഒരു ബലം അതുപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അലക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുഴയുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 209, 209 രൂപക്കാണ് ഈ ബെഡ്ഷീറ്റ് കിട്ടിയത് കേട്ടോ. അതൊരു ഓഫറിൽ കിട്ടിയതാണ്. ഇതിൻ്റെ റിയൽ പ്രൈസ് എത്രയാണ്? ഈ കവറിൽ മുകളിൽ എഴുതിയിട്ടുള്ളത് 999 രൂപ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഏഷ്യ അതിൻ്റെ റിയൽ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല.
അപ്പോൾ അത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ആമസോൺ പ്രോഡക്റ്റ് എന്താന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതെങ്ങനെയുണ്ട് എന്നൊരു ഐഡിയ ഇല്ല. അപ്പം ഞാനിത് എന്താ പറയുക എന്തിനാണ്, അപ്പോൾ ഇതൊരു മെൻസ്ട്രൽ കപ്പാണ്. ഞാൻ യൂസ് ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പ് എനിക്കത്ര എന്താ പറയുക ഒരു വലിയ സുഖം തോന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു സിറോണിൻ്റെ ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് സിറോണിൻ്റെ മെൻസ്ട്രൽ കപ്പ് നല്ല മെൻസ്ട്രൽ കപ്പാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇത്രയും ഒരു വർഷം ഒരു ഒന്നര വർഷത്തോളം യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് എന്തോ ഒരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ നമ്മൾ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് വാങ്ങിച്ചത് കേട്ടോ സിറോണിൻ്റെ മെൻസ്ട്രൽ കപ്പ്. എല്ലാവരും കുറേ ഒരുപാട് യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് നല്ലൊരു എന്താണ് മെൻസ്ട്രൽ കപ്പാണ് സിറോണിൻ്റെ എന്ന്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എന്തായാലും അതിൻ്റെ റിവ്യൂ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണ് എന്താ അതിൻ്റെ കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ഞാനത് നെക്സ്റ്റ് ടൈം ഞാൻ പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര എന്താ പറയുക അത് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര പെയിന് വരുന്നുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് തോന്നുകയാണ്. ഫസ്റ്റ് ടൈം എനിക്ക് ഫസ്റ്റ് ടൈം വെക്കുമ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു പേടിയും വേദനയൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു കുറച്ച് ഫസ്റ്റ് ടൈം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര പെയിന്, അത് വെക്കുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. അത് യൂസ് ചെയ്യുന്നതിന് മുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും അധികം പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നമുക്ക് മെൻസസ് ആവുന്ന സമയത്ത് വയറുവേദനയും കാലുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഒരു ദിവസത്തിൽ നമുക്കത് ഒരു ദിവസം ഒരു കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് വെച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് 2 days ഫുൾ ടൈം എനിക്ക് ഭയങ്കര പെയിനാ. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഈ ഊരുടെ അവിടെ നിന്ന് അങ്ങോട്ട് കാലിൻ്റെ അടി വരെ ഭയങ്കര പെയിനാ 2 days. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് മാറ്റി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്താണ് അത് യൂസ് ചെയ്യുന്ന പകരം പേഡ് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര മടിയാണ് പേഡ് വെക്കാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ സിറോണ്ടാന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്തായാലും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. മറ്റേതിൻ്റെ അത് ഏത് കമ്പനിയാണെന്നുള്ള കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ അവിടെ. അപ്പോൾ ഇതാ ഇത് മീഡിയാണ് കേട്ടോ, ഞാൻ വാങ്ങിച്ചത് മീഡിയാണ്. പക്ഷെ ഞാൻ ആദ്യം യൂസ് ചെയ്ത മീഡിയല്ല, ഇതിനേക്കാളും വലുപ്പമുണ്ട്. അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര പെയിന് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും മിക്കവാറും. പിന്നെ അങ്ങനെ ഒരു പൗച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓ ഇതെങ്ങനെയാണെന്നൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇത് മീഡിയം ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്, പക്ഷെ ഇത്രയും ചെറുതായാലും മീഡിയം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മീഡിയം എനിക്ക് തോന്നുന്നത് അത് ലാർജ് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അന്ന് വാങ്ങിച്ചപ്പോൾ അതിൽ ബോക്സിലൊക്കെ മീഡിയം എഴുതിയിട്ടുണ്ട്, പക്ഷെ അത്രയും വലുപ്പം വരുന്നുണ്ട് അത്. എനിക്ക് അതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര പെയിന്. ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട്, എന്തായാലും വെച്ച് നോക്കാം. പിന്നെ ഇത് ഒരു വളരെ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേന്ന് പറയുമ്പോൾ ഭയങ്കര ഒരുപാടൊക്കെ ഭയങ്കര ഹാർഡായിട്ടായിരുന്നു. എനിക്കത് വയ്യപ്പോൾ ആലേക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഇത്. എന്തായാലും ഇത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ റിവ്യൂ എന്തായാലും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എന്താണ് അൺബോക്സിങ് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതിലേക്കും ബൈ. ഇനി നമുക്ക് എന്താ പറയുക മീഷോൻ്റെ കുറച്ച് പ്രോഡക്ട്സ് അൺബോക്സ് ചെയ്യാണ്ട് അത് നെക്സ്റ്റ് വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ.